അത്യാവശ്യമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു പോസ്റ്റ് രാത്രി പതിവില്ലാത്ത വിധത്തിൽ ഈ ഒരു പോസ്റ്റ് ഇടാം തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൽ നേരിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യമാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓൺലൈൻ ചാനലുകളും ചർച്ചകളും എല്ലാം കൊടികുത്തി വാഴുന്ന നേരത്തെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് മുൻ എംഎൽഎയും മന്ത്രിയും ആയ ബാബുവിൻ്റെ പ്രവർത്തകരോ മറ്റാരുടെയെങ്കിലും പ്രവർത്തകരോ തൃപ്പൂണിത്തറയിൽ മുഴുവനും ഒട്ടിച്ചിരിക്കുന്ന ഒരു നോട്ടീസ് ഉണ്ട്. നോട്ടീസ് ആരാ ഇറക്കിയിരിക്കുന്നത്? ഇപ്പോഴാണ് ഒട്ടിച്ചിരിക്കുന്നത്. കർമ്മസമിതി എന്നാണ് പേര്. ശബരിമലയോ ഗുരുവായൂരോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഹൈന്ദവ കർമ്മസമിതിയോ ഇല്ല, കർമ്മസമിതി. ഇനി അതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആ കർമ്മസമിതിയിലെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി മാത്രം, ശബരിമലയെ അവഹേളിച്ച, ശബരിമലയെ അപകീർത്തിപ്പെടുത്തിയ, ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ ആഹ്വാനം നൽകിയ CPM കാൻഡിഡേറ്റിന് ഒരിക്കലും വോട്ട് ചെയ്യരുത്, കർമ്മസമിതിയാണ്. അപ്പോൾ ആർക്കാ വോട്ട് ചെയ്യുക? അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് ഭയം തോന്നിയപ്പോൾ ഒരു പ്രത്യേക സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് ശബരിമലയെ മുമ്പിലെടുത്തിട്ട് ശബരിമലയെ തകർക്കാൻ കൂട്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൻഡിഡേറ്റിനെ ജയിപ്പിക്കരുത് എന്ന് കർമ്മസമിതി പറയുകയും അതിൽ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും കോൺഗ്രസിൻ്റെ ശബ്ദം ഒരു വീക്ഷണം ഉണ്ടാക്കുകയും ചെയ്ത് ബാബുവിനെ വോട്ട് ചെയ്യാനായിട്ട് RSSകാരും BJPക്കാരും ശബരിമല കർമ്മസമിതിയും നിർദ്ദേശിക്കുന്നത് മാതിരി ഒരു നോട്ടീസ് ഇന്ന് ഇപ്പോൾ പ്രചരിക്കുന്നു പല സ്ഥലത്തും ഉണ്ട്. കർമ്മസമിതി എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും ഹിന്ദുക്കളുടെയും ഹൈന്ദവ ധർമ്മ സംരക്ഷണ കർമ്മസമിതിയും ശബരിമല കർമ്മസമിതിയും അങ്ങനെയുള്ള കർമ്മസമിതിയാണെന്ന് അറിഞ്ഞ് ഒരു 100 വോട്ടെങ്കിലും BJPയുടേത് കോൺഗ്രസ്സിന് കിട്ടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സംഭവിക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭയത്തിൻ്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന അവസ്ഥയിൽ രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ളവർക്ക് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകരണം ഏതാണ്ട് മെട്രോമാൻ ശ്രീധരന് പാലക്കാട് ലഭിക്കുന്ന അതേ സ്വീകരണമാണ്. അസാധാരണമാവും വിധത്തിൽ എല്ലായിടത്തും. ഈവൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പോലും ഇപ്രാവശ്യം സാറിനെ പോലെ ഒരു വ്യക്തിക്ക് ഇത്രയും അധികം വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉയർന്ന സ്ഥാപനത്തിൽ ഇരുന്ന വ്യക്തിയും ചെയർമാനായിട്ടിരുന്ന വ്യക്തിക്ക് തന്നെയാണ് ഞങ്ങളെന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന വേളയിൽ ഇവരുടെ വോട്ട് പോകുമെന്ന് ഭയപ്പെട്ട് ശബരിമലയെ തകർത്തവർക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഒരു പോസ്റ്റർ ഇനി ഇലക്ഷന് 12-16 മണിക്കൂർ മാത്രം ബാക്കിയുള്ള സമയത്ത് കൊടുക്കുന്നു. ഇതുപോലെ കേരളത്തിലെമ്പാടും BJP NDA ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് തെറ്റിദ്ധാരണാജനകമാം വിധത്തിൽ വളരെയധികം കുൽസിത ബുദ്ധിയോടുകൂടി ചതിയും വഞ്ചനയും പറ്റിക്കലും തട്ടിപ്പും ചേർത്ത് UDFന് അധികാരം കിട്ടാൻ വേണ്ടി ജയിക്കാൻ വേണ്ി കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ LDFന് പുനർഭരണം കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന BJPയുടെ അസാമാന്യ ജനത സ്വീകാര്യതയെ ഭയന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ വൈകിയ വേളയിലാണെങ്കിലും നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും പ്രവർത്തിക്കുന്ന വ്യക്തികൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തുകൊള്ളാം, പക്ഷെ ഈ ചതിയും ഈ വഞ്ചനയും ഈ പറ്റിക്കലും അത് അവസാന നിമിഷത്തിൽ അത് അനുവദിച്ചുകൂടാ എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ ഞാൻ നിർബന്ധിതനായത് എന്നുകൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.